ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറ്റ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ അതിനുമുമ്പ് ചെറിയ കാര്യം പറയാനുണ്ട്. കുറെ കാലമായിട്ട് ഏകദേശം ഒന്നര മാസം 2 മാസത്തോളം വീഡിയോ ഇട്ടില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അപ്പോൾ ഞാൻ +2 ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി മുതൽ വീഡിയോ ഇടാൻ നോക്കാം. +2 ഏകദേശം കഴിയാനായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു അർജന്റ് വീഡിയോ ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ട് പുതിയ ഒക്കെ വാങ്ങിയിട്ട് പഴയപോലെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ടെക്നോളജിപരമായ വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പഴയ സ്പീച്ച് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ടെക്നോളജിപരമായ വീഡിയോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ കുറേ കാലം മുമ്പേ വാട്സപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡാർക്ക് മോഡ് കൊണ്ടുവരുമെന്നൊക്കെ. അപ്പോൾ അത് പറഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷേ പറയാതിരുന്ന ടെലിഗ്രാം, അതുപോലെ ട്വിറ്റർ, അതേപോലെ ഫേസ്ബുക്ക്, അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം, അതേപോലെ ആപ്പുകളെല്ലാം ഡാർക്ക് മോഡ് കൊണ്ടുവന്നു. പക്ഷെ വാട്സപ്പ് ഒഫീഷ്യലായിട്ട് ഇന്നാണ് അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുമ്പ് ചെറിയൊരു കാര്യം കൂടി, ഈ വീഡിയോ എന്റെ മുന്നത്തെ വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം ഡാർക്ക് മോഡിന്റെ ചെറിയ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് 7000 സംതിങ് വ്യൂസ് കിട്ടി. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. കിട്ടാത്തൊരു കാര്യം എന്തായാലും വീഡിയോ ചെയ്യാൻ നിൽക്കില്ല. അപ്പൊ വാട്സപ്പ് ഡാർക്ക് മോഡ് കിട്ടിയോണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടാത്ത എന്തുകൊണ്ടാന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. കാരണം ആൻഡ്രോയിഡ് 8 മുതലുള്ള മേലോട്ടായിരിക്കും ഇൻസ്റ്റഗ്രാം ഡാർക്ക് മോഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ വാട്സപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിനും ആദ്യമായിട്ട് ആരും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യമുണ്ട്. വാട്സപ്പ് ബീറ്റ വേർഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഡാർക്ക് മോഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ഒഫീഷ്യൽ എന്നാണ്, വേറെ എക്സ്റ്റേണൽ ആപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സപ്പ് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ഡാർക്ക് മോഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിലെ ബീറ്റ വേർഷൻ ആവുക എന്നുള്ളതാണ്. ബീറ്റ വേർഷൻ ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്നും വേണ്ട, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാത്ത മറ്റൊന്നും കൊണ്ടല്ല, അതിന് ആവശ്യമൊന്നുമില്ല. ഈസി സ്റ്റെപ്പാണ്. വാട്സപ്പ് ബീറ്റ വേർഷൻ ആവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവാ, വാട്സപ്പ് ബീറ്റ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന വാട്സപ്പ് ബീറ്റ ടെസ്റ്റർ ജോയിൻ എന്നുള്ള ജസ്റ്റ് കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യുക, ജോയിൻ അടിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പിൻ്റെ അടുത്തന്നെ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് കാണിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ബീറ്റ ടെസ്റ്റർ ആയി കഴിഞ്ഞു. ഓക്കെ, അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ വാട്സപ്പ് ബീറ്റ എന്ന് ബ്രാക്കറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ബീറ്റ ടെസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സപ്പ് അപ്ഡേറ്റ് ആക്കുക. ബീറ്റ വേർഷൻ ആക്കിയതിന് ശേഷം വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. മുകളിലെ 3 ഡോട്ട്സ് എടുത്തിട്ട് താഴെ പോയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാറ്റ്സ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, തീം എന്നുള്ള ഒരു ഓപ്ഷൻ. അതിൽ 3 ഓപ്ഷൻസ് നിങ്ങൾ ഡാർക്ക്, ലൈറ്റ്, പിന്നെ ബാറ്ററി സേവർ ഓൺ, അങ്ങനെ എന്തെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ബാറ്ററി സേവിംഗ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാട്സപ്പിൽ ബാറ്ററി സേവർ ഓൺ ആക്കിയാൽ വാട്സപ്പ് ഡാർക്ക് മോഡാകും. അതായത് ഈ ഡാർക്ക് മോഡ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ചാർജ് വളരെ കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് മറ്റുള്ള വലിയ വലിയ ഡിസ്പ്ലേയിലാണെങ്കിലും ചെറുതായിട്ടൊക്കെ ബാറ്ററി സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അപ്പോൾ ഡാർക്ക് മോഡ് ഡാർക്ക് എന്നുള്ള മാത്രം സെലക്ട് ചെയ്തെങ്കിൽ എപ്പോൾ നോക്കിയാലും നിങ്ങളുടെ വാട്സപ്പ് ഡാർക്ക് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ലൈറ്റ് ആക്കുകയും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ വാട്സപ്പ് ഡാർക്ക് മോഡ് ആക്കുന്നതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി ഇരുട്ടത്തൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ വാട്സപ്പിലെ വെള്ള ലൈറ്റ് ഉണ്ടോ ആദ്യമല്ലേ, അപ്പോൾ അത് നമ്മളെ കണ്ണിലേക്ക് അടിച്ചിട്ട് അധികം സ്ട്രെയിൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് മോഡാക്കി ഇരുട്ടന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇപ്പോൾ എല്ലാ ആപ്സും ഡാർക്ക് മോഡിലേക്ക് മാറുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചാർജും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ഫേസ്ബുക്കും അതേപോലെ തന്നെ എന്താ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡാർക്ക് മോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്യുവർ ആൻഡ്രോയിഡ് വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും, കോൺടാക്ട്, മെസ്സേജ്, കോള്, അങ്ങനെ എല്ലാം വാട്സപ്പ് ഡാർക്ക് മോഡ് ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേക്കുക. പറഞ്ഞ പോലെ വാട്സപ്പ് ബീറ്റ ജോയിൻ ചെയ്തിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീട്ടിലെ ടെക്നോളജി വീഡിയോയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പൊന്നുമില്ല, എന്തായാലും ഇനി മുതൽ ഇടോ ഇല്ലയോ ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ഈ അപ്ഡേറ്റ് എന്തായാലും പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഓക്കെ, എന്തായാലും ബൈ.